ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന പേസ്ട്രിയാണ്. ഓവനും ബീറ്ററും ക്രീമും ഇല്ലാതെ തന്നെ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു പേസ്ട്രി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ അരിക്കുമ്പോൾ നമ്മളിതുപോലെ കുറച്ച് അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഫുള്ള് മൈദയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഈ ബാറ്റർ കുറച്ച് തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ പാലായാലും മതി. അത് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്രൈയിങ് പാനാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ലെടുക്കാം. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കഴിയുമ്പോൾ പാത്രത്തിൻ്റെ നടുവിലായിട്ട് ഇത് നിൽക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെരിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ട്ബുക്കിൻ്റെ പേജ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആർക്കെങ്കിലും കാണണം താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഞാനിതാ ഈ സ്ക്വയർ ഷേപ്പിൽ നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിനെ 3 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ ഹോം മെയ്ഡ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബീറ്റർ ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ക്രീമാക്കിയതിന് ശേഷം നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് കിറ്റ്കാറ്റ് ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് ഷുഗർ ബോൾസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി പേസ്ട്രി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ആദ്യം 2 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ 4 പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.